മലയാള സിനിമാചരിത്രത്തിലെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ ഒട്ടേറെ സിനിമകൾ അണിയിച്ചൊരുക്കിയ സംവിധായകനാണ് കെ എസ് സേതുമാധവൻ മലയാള സിനിമയെ നാടക ശൈലിയിൽ നിന്നും മോചിപ്പിച്ച് കാമ്പുള്ള കഥകൾ കണ്ടെത്തി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ പുതിയ ഭാവുകത്വത്തിന് തുടക്കം കുറിച്ചത് സേതുമാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ നാലര പതിറ്റാണ്ട് കാലം അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിന്നു വാക്കുകൾക്കും ആശയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതോടൊപ്പം ദൃശ്യങ്ങൾക്കും വ്യത്യസ്തത പകരുവാൻ ശ്രമിച്ച സംവിധായകനായിരുന്നു സേതുമാധവൻ പുതുവഴികളും പരീക്ഷണശീലങ്ങളുമാണ് അദ്ദേഹത്തെ എന്നും വ്യത്യസ്തനാക്കിയത് സിനിമകൾ എടുക്കുന്നതുപോലെ അഭിനയ പ്രതിഭകളെ കണ്ടെത്തുന്നതിലും അദ്ദേഹം സൂക്ഷ്മത പുലർത്തിയിരുന്നു ചെറുപ്പത്തിലെ വായനയിലേക്കും സിനിമയുടെ വെളിച്ചത്തിലേക്കും ആകർഷിക്കപ്പെട്ട മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എ ജെ കോണിൻ്റെ നോവൽ ആധാരമാക്കി നിർമ്മിച്ച ദ കേസ് ഓഫ് ദ കിങ്ഡം എന്ന ഇംഗ്ലീഷ് സിനിമ കണ്ട അദ്ദേഹം ചിത്രത്തിന് ആസ്പദമായ നോവൽ കണ്ടെത്തി വായിച്ചു അത് പിന്നീടുള്ള സിനിമാ ജീവിതത്തിലേക്കും പാകപ്പെടുത്തി മലയാളത്തിൽ ഏറ്റവും അധികം സാഹിത്യകൃതികൾ സിനിമയാക്കിയ സംവിധായകൻ സേതുമാധവനാണ് തകഴി ശിവശങ്കര പിള്ള പി കേശവദേവ് പൊൻകുന്നം വർക്കി മുട്ടത്ത് വർക്കി തോപ്പിൽ ഭാസി മലയാറ്റു രാമകൃഷ്ണൻ ഉറൂബ് കെ ടി മുഹമ്മദ് എം ടി വാസുദേവൻ നായർ പാറപ്പുറം തുടങ്ങിയ പ്രമുഖ സാഹിത്യകാരന്മാരുടെ കൃതികൾക്കും തമിഴിലെ ഇന്ദിര പാർത്ഥസാരഥി ബിലഹരി തുടങ്ങിയവരുടെ രചനകൾക്കും അദ്ദേഹം ചലച്ചിത്ര ഭാഷയങ്ങൾ നൽകി ശക്തമായ കഥയും കഥാപാത്രങ്ങളും സേതുമാധവന്റെ ചിത്രങ്ങളുടെ സവിശേഷതകളാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പത്ത് ചിത്രങ്ങളുടെ എണ്ണമെടുത്താൽ സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മുൻനിരയിൽ നിൽക്കും പ്രമേയങ്ങൾ തിരഞ്ഞെടുത്ത് കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ സേതുമാധവന്റെ സംവിധാന ശൈലിക്ക് കഴിഞ്ഞു സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് തിരക്കാഴ്ച നൽകുമ്പോൾ സംവിധായകന്റെ ആത്മാംശം സിനിമകളിൽ പതിഞ്ഞു പ്രേക്ഷകരുടെ സംവേദനക്ഷമത മാറ്റിമറിച്ച നിരവധി ചലച്ചിത്രകൃതികൾ ഒരുക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി സംവിധായകൻ കെ രാംനാഥിന്റെ സഹായിയായിട്ടായിരുന്നു സിനിമാ പ്രവേശം എൽ വി പ്രസാദ് എ എസ് ഐ സ്വാമി സുന്ദർറാവു നന്ദകർണി എന്നീ സംവിധായകരുടെ കൂടെ നിന്ന് സംവിധാനം പഠിച്ച സേതുമാധവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വീരവിജയ എന്ന സിംഹള ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി സ്നേഹത്തിന് ഊന്നൽ നൽകുന്ന തിരനാടകങ്ങൾ പകർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹജമായ പരീക്ഷണോത്സുകത തിരശീലയിൽ നിറഞ്ഞു യക്ഷി അരനാഴിക നേരം പണി തീരാത്ത വീട് അനുഭവങ്ങൾ പാളിച്ചകൾ പുനർജന്മം ഓപ്പോൾ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ചട്ടക്കാരി ഒരു പെണ്ണിൻ്റെ കഥ കടൽപാലം കടൽ അച്ഛനും ബാപ്പയും ഓടയിൽ നിന്ന് അഴകുള്ള സെലീന തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും സിംഹള ഭാഷയിലുമായി അറുപത്തിയഞ്ച് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂരിലെ സെൻട്രൽ സ്റ്റുഡിയോയിൽ തൊഴിൽ പരിശീലകനായി ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇ വാസുദേവൻ നിർമ്മിച്ച ജ്ഞാനസുന്ദരിയാണ് സേതുമാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള സിനിമ തുടർന്ന് കണ്ണും കരളും നിത്യകന്യക സുശീല ദേവി അന്ന മണവാട്ടി ഓമനക്കുട്ടൻ ദാഹം അർച്ചന റൌഡി സ്ഥാനാർത്ഥി സാറാമ്മ നാടൻ പെണ്ണ് കൂട്ടുകുടുംബം ഇൻഗുലാബ് സിന്ദാബാദ് ചുക്ക് അമ്മ എന്ന സ്ത്രീ ആരോരുമറിയാതെ ഉള്ളത് മതി ഭാര്യമാർ സൂക്ഷിക്കുക വേനൽ കിനാവ് തുടങ്ങിയ സിനിമകൾ മിക്കതും പ്രേക്ഷക പ്രീതിയോടൊപ്പം വൻ വിജയങ്ങളുമായി പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളും നിത്യഹരിതമായ ഗാനങ്ങളുമുള്ള ചിത്രങ്ങളിൽ സത്യൻ പ്രേംനസീർ കൊട്ടാരക്കര ബാലൻ കെ നായർ ഷീല ജയഭാരതി ശാരദ മുതലായ നടീനടന്മാരുടെ നടനവൈഭവം അടയാളപ്പെടുത്താനും സേതുമാധവന് സാധിച്ചു ആ നിരയിൽ സത്യൻ്റെ അഭിനയത്തിളക്കമാർന്ന ഓടയിൽ നിന്നിലെ പപ്പു വാഴ്വേമായത്തിലെ സുധീന്ദ്രൻ യക്ഷിയിലെ ശ്രീനിവാസൻ കടൽപാലത്തിലെ കൈമൾ അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ ബാലൻ ബാലൻകെ നായർക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഓപ്പോളിലെ ഗോവിന്ദൻ അരനാഴിക നേരത്തിൽ കൊട്ടാരക്കരയുടെ കുഞ്ഞോനച്ചൻ അഴകുള്ള സെലീനയിലെ നസീറിൻ്റെ കുഞ്ഞച്ചൻ എന്നിങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ തീഷ്മ അനുഭവങ്ങളായി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിലും സേതുമാധവൻ ജാഗ്രത പുലർത്തിയിരുന്നു എൻ ജി ആർ ശിവാജി ഗണേശൻ തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾ മുതൽ പുതുതലമുറയിലെ പ്രതിഭകളെയും അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി കണ്ണും കരളും എന്ന സിനിമയിൽ ബാലതാരമായ കമലഹാസനെ കന്യാകുമാരി എന്ന ചിത്രത്തിൽ നായകനാക്കി ജഗതി ശ്രീകുമാറിന് സിനിമയിലേക്ക് പ്രവേശനമൊരുക്കി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയെയും ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സുരേഷ് ഗോപിയെയും അവതരിപ്പിച്ചു ഷീലയ്ക്കും ശാരദയ്ക്കും ജയഭാരതിക്കും ഉജ്ജ്വല വേഷങ്ങൾ നൽകി സേതുമാധവൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത ഹൃദയഹാരിയായ ഗാനങ്ങളാണ് യേശുദാസ് ജയചന്ദ്രൻ പി സുശീല എസ് ജാനകി പി ലീല മാധുരി എ എം രാജ എന്നിവരുടെ ഹിറ്റ് ഗാനങ്ങളിലധികവും സേതുമാധവൻ സംവിധാനം നിർവഹിച്ച ചിത്രങ്ങളിലാണ് നിത്യകന്യകയിലെ കണ്ണുന്നേർമൊത്തുമായി അച്ഛനും പാപ്പയിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മണവാട്ടിയിലെ ഇടയകന്യക യക്ഷി വാൾവേ മായം തുടങ്ങിയ സിനിമകളിൽ യേശുദാസ് പാടിയ ഗാനങ്ങൾ പി ജയചന്ദ്രന് മികച്ച ഗായകനുള്ള ആദ്യത്തെ പുരസ്കാരം നേടിക്കൊടുത്ത പണിതീരാത്ത വീട് എന്ന സിനിമയിലെ സുപ്രഭാതം എന്ന ഗാനം അടിമകൾ എന്ന സിനിമയിലെ എ എം രാജപാടിയ താഴെമ്പൂ മണമുള്ള മുതലായ കാമ്പുള്ള ഗാനങ്ങളുടെ നിര തന്നെ സേതുമാധവൻ്റെ സിനിമകളിലുണ്ട് സേതുമാധവന്റെ പല സിനിമകളും നാഴികക്കല്ലുകളും വഴിതിരിവുകളുമായി കണക്കാക്കപ്പെടുന്നു ഒരു പാവപ്പെട്ട കുട്ടിയെയും അവളുടെ അമ്മയെയും പരിപാലിക്കാൻ തുടങ്ങുന്ന പപ്പു എന്ന റിക്ഷക്കാരന്റെ കഥയാണ് ഓടയിൽ നിന്നിൽ പറഞ്ഞത് അച്ഛനും ബാപ്പയും എന്ന ചിത്രം വയലാറിന്റെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഐതിഹാസിക ഗാനത്തോടെയാണ് ആവിഷ്കരിച്ചത് പ്രേതമെന്ന് സംശയിക്കുന്ന ഒരു സ്ത്രീയോടുള്ള പുരുഷന്റെ ആകർഷണത്തെക്കുറിച്ചായിരുന്നു യക്ഷി എന്ന സിനിമ കൗമാരപ്രായത്തിൽ ഒരു കുട്ടിയെ പ്രസവിച്ച് അവനെ സഹോദരനായി വളർത്തുന്ന ഒരു യുവതിയെക്കുറിച്ചായിരുന്നു എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ ഓ പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയുടെ പ്രണയത്തിന്റെ കഥയാണ് ചട്ടക്കാരി എം ഡിയുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കിയ വേനൽ കിനാവുകൾ എന്ന സിനിമയാണ് മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതി മറുപക്കം എന്ന സിനിമയിലൂടെ തമിഴ് സിനിമയ്ക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് സേതുമാധവനാണ് ഇന്ദിരാ പാർത്ഥസാരഥിയുടെ കൃതിയാണ് ചിത്രത്തിന് ആധാരമാക്കിയത് മറുപക്കത്തിൻ്റെ തിരക്കഥയും പുരസ്കാരത്തിന് അർഹമായി സ്ത്രീ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും അദ്ദേഹം നേടി മികച്ച മലയാള സിനിമയ്ക്കുള്ള അവാർഡ് നാല് തവണ ഉൾപ്പെടെ പത്തിലേറെ തവണ ദേശീയ പുരസ്കാരങ്ങൾ സേതുമാധവന്റെ സിനിമകൾക്ക് ലഭിച്ചു മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നാല് തവണയും മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണയും ലഭിച്ചിട്ടുണ്ട് തെലുങ്കിലെ നന്ദി അവാർഡ് തെന്നിന്ത്യൻ ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള സേതുമാധവൻ മുഖ്യധാരയ്ക്കും കലാപരമായ സിനിമയ്ക്കുമിടയിലുള്ള വിടവ് നികത്തിയ സംവിധായകരിൽ ഒരാളാണ് ജീവിതമെഴുതിയ സിനിമകളെന്ന് സേതുമാധവന്റെ ചിത്രങ്ങളെ പേരിട്ട് വിളിക്കാം ഗ്രാമീണ സൗന്ദര്യവും സാധാരണക്കാരുടെ വേദനകളും വെള്ളിത്തിരയിൽ എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത കലാകാരനായിരുന്നു അദ്ദേഹം രാമു കാര്യേട്ട് പി ഭാസ്കരൻ എ വിൻസെന്റ് എന്നിവരിൽ നിന്നും വേറിട്ടൊരു ചലച്ചിത്ര മലയാളത്തിൽ സൃഷ്ടിച്ചു തമിഴിലും തെലുങ്കിലും പരീക്ഷണ ചിത്രങ്ങൾ ഒരുക്കി തമിഴിൽ നാമോവർ എന്ന സിനിമയിലൂടെ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി ബിലഹരിയുടെ നാടകം ദാഹം എന്ന സിനിമയാക്കി പുനഃസൃഷ്ടിച്ചപ്പോൾ സേതുമാധവൻ എന്ന സംവിധായകന്റെ കരസ്പർശം വെള്ളിത്തിരയിൽ പ്രതിഫലിച്ചു ചിത്രകാരൻ ബ്രഷും വർണ്ണങ്ങളും ഉപയോഗിക്കുന്ന ചാതുര്യത്തോടെ വാക്കുകളും സംഭാഷണങ്ങളും ഉപയോഗിക്കുന്ന ചലച്ചിത്രകാരന്റെ സാന്നിധ്യം സിനിമയിൽ നിറഞ്ഞു എ ടി കോവോരിൻ്റെ കൃതിയിൽ നിന്നും രൂപപ്പെടുത്തിയ പുനർജന്മം ഉദാഹരണമാണ് ചികിത്സ അനുഭവക്കുറിപ്പാണ് പുനർജന്മത്തിന് അടിസ്ഥാനമാക്കിയത് സർഗാത്മകതയിൽ പെൺപെരുമ എത്രമാത്രം മുന്നിട്ട് നിൽക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് ചട്ടക്കാരി പമ്മന്റെ നോവലിന് തോപ്പിൽ ഭാസി എഴുതിയ തിരക്കഥ ലക്ഷ്മി എന്ന നടിയുടെ അഭിനയ ജീവിതത്തിൽ ശ്രദ്ധ നേടിയ ചിത്രം പ്രേംനസീറിന്റെ കരിയറിൽ അടിമകൾ എന്ന സിനിമയിലെ പൊട്ടൻ രാഘവൻ എന്ന സഹനടവേഷവും വേഷവും ചലച്ചിത്രപ്രേമികളുടെ പ്രശംസ നേടി കെ എസ് സേതുമാധവൻ എന്ന സംവിധായകൻ വിട പറയുമ്പോൾ മലയാള സിനിമയുടെ അധ്യായമാണ് കാലത്തോട് ഇഴചേർക്കപ്പെടുന്നത് ഓർമ്മകളുടെ നനത്ത സ്പർശവും മനോഹാരിതയും ഒത്തിണങ്ങുന്ന ക്യാമറ കണ്ണുകളിലൂടെ ജീവിതം ആവിഷ്കരിച്ചവരുടെ നിരയിലെ അമരക്കാരൻ സാംസ്കാരിക ഭൂപടവും സർഗാത്മകതയുടെ ഇരമ്പവും അനുഭവിപ്പിക്കുന്ന ജീവിത പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രകൃതികൾ ഹൃദ്യചിത്രങ്ങളുടെ പൂക്കാലമൊരുക്കാനും സേതുമാധവന് കഴിഞ്ഞു ജീവിതം സിനിമയാണെന്ന് പറഞ്ഞു വെച്ച സേതുമാധവൻ നൽകിയ ക്ലാസിക്കുകൾ കാലത്തിനപ്പുറം പ്രേക്ഷക മനസ്സുകളിൽ എന്നും നിലനിൽക്കും